ഹലോ, വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. വീണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്താ പറയുക, ചീസ് കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. ചീസ് കേക്കിൻ്റെ സെയിം ടേസ്റ്റിൽ വരുന്ന നല്ലൊരു പുഡിങ്ങാണ്, ചീസ് പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിന് ഇട്ടിട്ടുള്ള പേര് ജിഗ്ലി വിഗ്ലി പുഡിംഗ് എന്നാണ്. അതിൻ്റെ ആ ഒരു ടെക്സ്ചറ് കണ്ടിട്ട് ഇട്ട പേരാട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള അടിപൊളി പുഡിങ്ങാണ്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ജിഗ്ലി വിഗ്ലി ചീസ് പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 കപ്പ് പാല് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള എല്ലാ ചേരുവകളും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓൺ ആക്കാൻ കേട്ടോ. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ പാല് 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂണ് നിറയെ കോൺഫ്ലോറ് ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റാക്കി മാറ്റണം. പേസ്റ്റല്ല, നല്ല കോൺഫ്ലോറ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വല്ലാണ്ട് കട്ടിയിലാക്കണ്ട, കുറച്ച് ലൂസായിട്ടുള്ള ഒരു മിക്സ്ചറാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഈ കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, കട്ടകളൊന്നും പാടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഈ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു തിക്നെസ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. പിന്നെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുക കേട്ടോ. ഏറ്റവും ബെസ്റ്റ് കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതായിരിക്കും, മധുരത്തിനായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതായിരിക്കും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചൂടാക്കിയെടുക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 മുതൽ 7 ഗ്രാം വരെയുള്ള ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കൂടുതൽ എടുക്കേണ്ട, കുറവും ആവരുത്. നമ്മൾ ഈ ഒരു ചീസ് പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 25 ഗ്രാമിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാ ഈ ഒരു ഇത്രയും പോർഷനാണ് ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാല് തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചൈന ഗ്രാസും അവിടെ കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിലേക്ക് ചൈന ഗ്രാസിലേക്ക് ഒരു 1/2 കപ്പിലും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. പാലിൻ്റെ മിക്സ്ചർ നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. നമ്മളതിൽ കോൺഫ്ലോർ ചേർത്താണ്, അപ്പോൾ അതുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട കുത്തിപ്പോകും കേട്ടോ. ഇപ്പോൾ ഇതാ പാലിൻ്റെ മിക്സ്ചർ ചെറുതായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാലേ അത് കട്ടിയായിട്ട് വരുള്ളൂ. അപ്പോൾ കട്ടിയാവുന്ന സമയം നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതും നമ്മൾ നല്ല തിന്നായിട്ട് വെള്ളം പോലെ അത് മെൽറ്റായിട്ട് വരണം, ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ. അപ്പോൾ ഈ പാലിൻ്റെ മിക്സ്ചർ ഇപ്പോൾ ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് വേണം ഈ ചൈന ഗ്രാസും അതുപോലെ ചീസും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ ഇപ്പോൾ മെൽറ്റായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ചീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിത് 108 ഗ്രാമിൻ്റെ അൽമറായി ക്രീം ചീസാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രീം ചീസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 6 ക്യൂബ്സാണ് എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്ത പടനെ ഇട്ട് കൊടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള ചീസ് വേണം, ക്രീം ചീസ് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 6 എണ്ണം നമുക്കിതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കേണ്ട, ഒരു 3 എണ്ണം 4 എണ്ണം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത്, കട്ട പിടിച്ച് പോവും. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചീസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 108 ഗ്രാം ചീസാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
നമ്മൾ വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാട്ട് ചെയ്ത് കഴിക്കാൻ, ഇങ്ങനെ പുഡിംഗ് ആയി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ചീസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ മെൽട്ടായിട്ടുള്ള ചൈന ഗ്രാസ് ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചൈന ഗ്രാസും ചീസിൻ്റെ മിക്സറൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ വീണ്ടും ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും വേണം. നമ്മളിതിലേക്ക് ചൈന ഗ്രാസൊക്കെ ചേർത്താണ്, അല്ലെങ്കിൽ ചീസ് അടിയിൽ പിടിച്ചു പോകും നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ. അപ്പോൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജിഗ്ലി വിഗ്ലി ചീസ് പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു 4-5 മണിക്കൂർ ചൂടാറി കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കണം. നന്നായിട്ട് കട്ടിയായിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിംഗ് ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ ഒട്ടും തന്നെ കൂടി പോയിട്ടില്ല, നല്ല ജിഗ്ലി വിഗ്ലി ആയിട്ട് തന്നെയാണ് നമ്മുടെ പുഡിംഗ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ടെക്സ്ചർ തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കൂടുതലായിട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഈ ഒരു പുഡിങ്ങിൽ. അപ്പോൾ നമുക്ക് തോന്നുന്നു കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. ആ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കും ചെയ്യാം. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ജിഗ്ലി വിഗ്ലി ചീസ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ജിഗ്ലി കേക്ക് ഉണ്ടല്ലോ അതുമാതിരിയുള്ള നല്ല അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതിനായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ഡെക്കറേഷൻ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോമഗ്രനേറ്റ് സീഡ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത ടേസ്റ്റിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കണ്ടേ. ഇനി എനിക്ക് പൊതുവേ ചീസ് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചീസ് കേക്ക് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പുഡിങ് ഇഷ്ടമാവും. അല്ലാത്തവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നൊരു പുഡിങ്ങാണിത്. ചീസാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ടേ ഇരിക്കരുത്, അത്രയും നല്ല ടേസ്റ്റാട്ടോ. ചീസിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇതിൽ വരില്ല. കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ 3-ാമത്തെ ഗിവ് എവേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മേക്കപ്പ് റിലേറ്റഡ് ഗിവ് എവേ ആണ് എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ OGA മേക്ക് ഓവറാണ് നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ OGA മേക്ക് ഓവർ സ്പേസ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക കമൻറ്റിൽ. ഈ ഒരു ഗിവ് അവേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ വേണം കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ഗിവ് അവേയും ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.